ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവും ഈത്തപ്പഴവും ഒരു നല്ല അത്യാവശ്യം നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈത്തപ്പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കൊരു ജാറെടുക്കാം. അതിലേക്ക് ഏത്തപ്പഴമൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈത്തപ്പഴം കുറേച്ചയായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ട് അടിച്ചെടുക്കാമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കുറേച്ചയായിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇത് രണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന മാവ് ഒന്ന് രണ്ട് ഡ്രിപ്പായിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ ഒരു നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. മാവ് കുറച്ച് കട്ടിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറേച്ച് മാവ് ഒഴിച്ചു കൊടുത്തൊന്ന് ചുട്ടെടുക്കാം. ശരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ഇഷ്ടം കുഞ്ഞു ദോശ, കുഞ്ഞ് ഇഡലി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർ നമ്മൾ കൊടുക്കണമെന്ന് പോലും ഇല്ല, അവർ തനിയെ അത് കൊണ്ടുവച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അത് കഴിക്കുകയും ചെയ്യും. ഇതിപ്പോൾ രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഏത്തപ്പഴം ആയിരുന്നാലും അതുപോലെ ഡേറ്റ്സ് ആയിരുന്നാലും ചില സമയത്തൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മക്കൾ കഴിക്കും, അവർക്കൊക്കെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.